ഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പവർവിഷൻ ടി വിയിലൂടെ ഉണർവിൻ മഹോത്സവം എന്ന ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കളെയും കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനത്തിൽ നിന്ന് അഭിസംബോധന ചെയ്യുവാൻ ഈ പകൽക്കാലം കർത്താവ് എനിക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ശക്തി എത്ര വലിയതാണോ അത്ര ശക്തിയാണ് വചനത്തിൻ്റെ ശക്തി. കാരണം ദൈവം വചനമാണ്, വചനം ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഉറപ്പായും ഈ വചനത്തിൻ്റെ ശക്തി ഈ പകൽ ചെയ്തെടുക്കേണ്ട സകല ദൈവപ്രവൃത്തികളും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് സൗഖ്യമായി, വിടുതലുകളായി, ആത്മീക ഉദ്ധാരണമായി ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കടന്നു വരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെയും തികഞ്ഞ ദൈവാശ്രയബോധത്തോടെയും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവസ്നേഹത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ച ദൈവവചന വെളിപ്പാടിലേക്ക് ഈ പകൽ വളരെ വേഗത്തിൽ കടന്നു പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയ സഭയോടുള്ള ബന്ധത്തിൽ കൊരിന്തിയ സഭയ്ക്ക് കൈമാറിയ ഒരു ദൈവിക വെളിപ്പാടാണ്. കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ്. ഫസ്റ്റ് കൊരിന്തിയൻ ചാപ്റ്റർ 1:9 വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗം. ഇപ്രകാരം അതിനകത്ത് കാണുവാൻ കഴിയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ടെങ്കിൽ വേദപുസ്തകം തുറക്കുക. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒരുമിച്ച് ഈ വചനഭാഗം ഒന്ന് വായിക്കുക. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് പറയുവാൻ കഴിയുമോ? ദൈവം വിശ്വസ്തനാണ്. നിശ്ചയമായിട്ടും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ കഴിയും, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പൗലോസ് പറയുകയാണ് ദൈവം വിശ്വസ്തൻ. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് പകൽ നിങ്ങളവിടെ ആയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ കഴിവുകൊണ്ടോ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടോ അല്ല നാം ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയുടെ ആഴങ്ങൾ കൊണ്ടോ വിശുദ്ധിയുടെ ഉന്നതി കൊണ്ടോ അല്ല നാം ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നമുക്കാവർത്തിച്ചാവർത്തിച്ച് ആ ഒരു ദൈവശബ്ദം പറയുവാൻ കഴിയണം, ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിൽ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പല വിഷയങ്ങളെയും സ്പർശിച്ചിട്ട് അവരിപ്രകാരം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ പ്രവർത്തിച്ചു, ദൈവം വിശ്വസ്തനാണ്. യാക്കോബ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഭക്തൻ പറഞ്ഞിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പുസ്തകം 32:10 വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്, അടിയനോട് കാണിച്ച ദയയ്ക്കും വിശ്വസ്തനും ഞാൻ അപാത്രമത്രേ. എന്താണ് എന്നോട് കാണിച്ച വിശ്വസ്തതയെന്ന് യാക്കോബ് പറയുന്നത്? പറയുവാൻ കാരണം, ഒരു വടിയോടുകൂടെ ഞാൻ പോയതാണ്, എന്നാൽ ഇപ്പോൾ ഞാനൊരു വലിയ കൂട്ടമായി മാറിയിരിക്കുന്നു. ഒരു വടിയോടുകൂടെ പോയവനെ ദൈവം ഒരു വലിയ കൂട്ടമാക്കി മാറ്റി. അതുകൊണ്ട് താൻ പറയുന്നു ദൈവം വിശ്വസ്തനാണെന്ന്. ദൈവം നല്ലൊരു ഭവനം തന്നാൽ നിങ്ങൾ പറയും ദൈവം വിശ്വസ്തനാണ്. ദൈവം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി തന്നാൽ നിങ്ങൾ പറയും ദൈവം വിശ്വസ്തനാണ്. കർത്താവ് ഒരു സൗഖ്യം നൽകി തന്നാൽ നമ്മൾ പറയും ദൈവം വിശ്വസ്തനാണ്. ഏതെങ്കിലും സാമ്പത്തിക വിഷയത്തിനകത്ത് ഒരു വിടുതൽ തന്നാൽ നമ്മൾ പറയും ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞതിൽ തെറ്റില്ല, ദൈവം വിശ്വസ്തൻ തന്നെ ആയതുകൊണ്ടാണ് ഈ പറയപ്പെട്ട വിഷയങ്ങളുടെ മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. പക്ഷേ ഇന്ന് പകൽ ഈ വിഷയത്തെ വളരെ വ്യത്യസ്തമായ ഒരു ദൈവശബ്ദമായി നിങ്ങളുടെ ആത്മമനുഷ്യരിൽ നൽകിത്തരാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ധനനായ പൗലോസ് അപ്പോസ്തലൻ പറയുക, ദൈവം വിശ്വസ്തൻ. എനിക്ക് ഈ ദൈവമനുഷ്യനോട് ചോദിക്കാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ദൈവം വിശ്വസ്തൻ എന്നങ്ങ് പറയുന്നു, ഏകദേശം 3 പ്രാവശ്യങ്ങൾ ശരീരത്തിൽ വന്ന രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി
അങ്ങ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെന്ന് കൊരിന്ത്യ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യത്തോളം അങ്ങ് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഒരു സൗഖ്യം ലഭിച്ചില്ല, അങ്ങ് ആഗ്രഹിച്ചതുപോലെ വിടുതൽ ലഭിച്ചില്ല. പൗലോസ് ഏകദേശം 68-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയാകുന്ന സമയം വരെ തൻ്റെ ശരീരത്തിൽ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ശൂലമെന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു രോഗം സൗഖ്യമായിരുന്നില്ല. പിന്നെന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നത് ദൈവം വിശ്വസ്തനാണെന്ന്? അങ്ങയുടെ രോഗത്തെ ദൈവം സൗഖ്യമാക്കിയില്ലല്ലോ, പക്ഷേ അങ്ങ് പറയുന്നു ദൈവം വിശ്വസ്തനാണ്. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ തിമത്തിയോസിലെ ലേഖനം പഠിക്കുമ്പോൾ ഏതൊരു ദൈവമനുഷ്യൻ്റെ കണ്ണു നിറഞ്ഞു പോകും. കാരണം ദൈവം കൊടുത്ത സമയങ്ങൾ മുഴുവനും ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട, ഉപയോഗിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ മനുഷ്യൻ, തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണിയ ആ ദൈവത്തിൻ്റെ മനുഷ്യൻ തൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന നിലയിൽ, കാരാഗ്രഹത്തിൻ്റെ അകത്ത് ആ തണുപ്പിൽ കിടന്ന് താൻ വിറയ്ക്കുമ്പോൾ ഒന്ന് പുതയ്ക്കുവാൻ ഒരു പുതപ്പ് തിമത്തിയോസിനോട് ചോദിച്ച് കൊണ്ടുവരുവാൻ പറഞ്ഞു. പക്ഷേ അത് ലഭിക്കുന്നതിന് മുമ്പേ നീറോയുടെ വാളിന് താൻ ഇരയായി തീർന്നു എന്ന് വേദപുസ്തകവും ചരിത്രവും ഒരുപോലെ പറയുന്നു. അവസാനത്തെ ആഗ്രഹമാകുന്ന ഒരു പുതപ്പ് അങ്ങക്ക് ലഭിച്ചിരുന്നില്ല. എന്നിട്ടും അങ്ങ് പറയുന്നു ദൈവം വിശ്വസ്തനാണെന്ന്. അവിടെയാണ് ഈ വചനത്തിൻ്റെ കനം കിടക്കുന്നത്. സൗഖ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ദൈവം വിശ്വസ്തനെന്ന് പറയുന്നതെങ്കിൽ സൗഖ്യം ലഭിക്കാത്തൊരു വ്യക്തി ദൈവം വിശ്വസ്തനെന്ന് എങ്ങനെ പറയും? കടഭാരം മാറിയ വ്യക്തിയാണ് ദൈവം വിശ്വസ്തനെന്ന് പറയുന്നതെങ്കിൽ കടഭാരം മാറാത്തൊരു വ്യക്തി ദൈവം വിശ്വസ്തനെന്ന് എങ്ങനെ പറയും? വീട് ലഭിച്ച, ഭൗതികമായ ഏതെങ്കിലും നന്മ ലഭിച്ച ഒരു വ്യക്തിയാണ് ദൈവം വിശ്വസ്തനെന്ന് പറയുന്നതെങ്കിൽ അത് ലഭിക്കാത്തൊരു വ്യക്തി എങ്ങനെ ദൈവം വിശ്വസ്തനെന്ന് പറയും? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനെന്ന് പറയാൻ, എടുത്തു കാണിക്കാൻ എനിക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നെ പോലെ ശുശ്രൂഷകളിൽ ശക്തിയോടെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് എന്നെ പോലെ എടുത്തു കാണിക്കാൻ പറയത്തക്ക നിലകളിൽ ഒരു ഭൗതികമായ അനുഗ്രഹങ്ങളും അവിടെ മുമ്പിൽ കാണുകയില്ല. അവർക്കങ്ങനെ ദൈവം വിശ്വസ്തനെന്ന് പറയുവാൻ കഴിയും. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാവർക്കും ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു വെളിപ്പാടാണ് ദൈവം വിശ്വസ്തൻ. ആ ഒരു ദൈവശബ്ദമാണ് പൗലോസ് ആ വാക്യത്തിലൂടെ കൊരിന്തിയ സഭയിലേക്ക് കൈമാറുന്നത്. ദൈവം വിശ്വസ്തൻ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ ആധികാരികത എന്താണ്? ദൈവം വിശ്വസ്തൻ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ ആഴമെന്താണ്? അതിൻ്റെ ആധികാരികതയും ആഴവും ആ വാക്യത്തിൽ തന്നെ കിടക്കുന്നു. ഒന്ന് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ കാണുകയാണ്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയോട് പറയുന്നു, പ്രശ്നം മാറിയതുകൊണ്ട് ദൈവം വിശ്വസ്തൻ എന്നല്ല, രോഗം മാറിയതുകൊണ്ട് ദൈവം വിശ്വസ്തൻ എന്നല്ല, നിങ്ങൾക്ക് ദൈവം വിശ്വസ്തനെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ട്, പക്ഷേ വിശ്വസ്തനെന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ട്? നിങ്ങളെ ദൈവം തൻ്റെ പുത്രനും തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ അവൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ഫെലോഷിപ്പ് വിത്ത് ഹിസ് സൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫെലോഷിപ്പിലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് അവൻ നിങ്ങളെ വിളിച്ചതുകൊണ്ട് ദൈവം വിശ്വസ്തനെന്ന് പൗലോസ് വ്യക്തമായി പറയുക. രോഗസൗഖ്യം കിട്ടിയില്ല പൗലോസിന്, സത്യം. അവസാനത്തെ ആഗ്രഹമെന്ന പുതപ്പ് ലഭിച്ചില്ല, അതും സത്യം. അടിയും ഇടിയും നഗ്നതയും ആപത്തുമൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത്, അതും സത്യം. പക്ഷേ പൗലോസിന് ഒരു കാര്യം വ്യക്തമായി പറയാൻ പറ്റും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ, സഭയെ ഉപദ്രവിക്കുവാനായി ഒരു കാലഘട്ടങ്ങളിൽ കടന്നുപോയ എന്നെ ആ കൂട്ടായ്മയിലേക്ക് ദൈവം തൻ്റെ കൃപയാൽ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ പറയുന്നു ദൈവം വിശ്വസ്തനാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ വിശ്വസ്തത പൗലോസ് സഭയ്ക്ക് കൈമാറുന്നത് ഏതെങ്കിലും മെറ്റീരിയലായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, പിന്നെയോ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തേശുവിൻ്റെ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട്, യേശു ക്രിസ്തുവിൻ്റെ കൂട്ട
കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് വിഷയത്തിലേക്കുള്ള ഒരു വെളിപ്പാടാണ് ദൈവം വിശ്വസ്തൻ എന്ന വാക്കുകൊണ്ട് പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അല്പസമയങ്ങൾ ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവീക വിശ്വസ്തതയുടെ ആഴത്തെ വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ എന്ന ആ മഹത്വത്തിൻ്റെ ആ ശക്തിയുടെ ആഴത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. കൊരിന്ത്യലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോഹാഭിപ്രായപ്രകാരം ജാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ഈ ഫെലോഷിപ്പിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുക, ഈ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, ഈ ഫെലോഷിപ്പിൽ ലോകത്തിൻ്റെ അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ശരിയാ, ഈ ഫെലോഷിപ്പിനെ നോക്കി ഒരു കാലഘട്ടങ്ങളിൽ സമൂഹം പറഞ്ഞത് അവ വെറും പാപപ്പെട്ടവരുടെ കൂട്ടമെന്ന്, ഒരു വെറും പാപപ്പെട്ടവരുടെ കൂട്ടം. ഒരുപക്ഷെ ഈ തൂത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല. ഇന്നത്തെ ജനറേഷനിൽ നിൽക്കുന്ന തലമുറകളൊക്കെ ജനിച്ചു വീഴുന്നത് പട്ടുമെത്തയിലാണ്. ജനിച്ചു വീഴുമ്പോഴേ അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ അന്തരീക്ഷങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വചനം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ഒരു 1-2 തലമുറ പുറകിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ടായിരുന്നവരൊക്കെ സാധാരണക്കാരാണ്. അങ്ങനെ ഒരു പേര് തന്നെ സമൂഹത്തിൻ്റെ നടുവിൽ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഈ കൂട്ടായ്മയ്ക്കകത്ത് എന്താ ജ്ഞാനികൾ ഏറെയില്ല എന്ന് പറഞ്ഞാൽ, ജ്ഞാനികൾ ഇല്ലെന്നല്ല, ജ്ഞാനികൾ ഏറെയില്ല. അർത്ഥാൽ ജ്ഞാനികളുണ്ട്, പക്ഷെ ഏറെയില്ല. രണ്ടാമത് പറയുന്നു, ബലവാന്മാരേറെയില്ല, ബലവാന്മാരില്ലെന്നല്ല, ബലവാന്മാരുണ്ട്, ബലവാന്മാർ ഏറെയില്ല. മൂന്നാമത് പറയുന്നു, കുലീനന്മാർ ഏറെയില്ല. ഞാൻ സാധാരണ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കൂട്ടായ്മയ്ക്കകത്ത് എല്ലാം IAS ഓഫീസറും IPS ഓഫീസറും എല്ലാ MBBSകാരും എല്ലാ BD-ക്കാരും അങ്ങനെയുള്ള ആൾക്കാരും മാത്രമാണ് ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളതെങ്കിൽ എങ്ങനെ ദൈവപ്രവൃത്തി നടക്കും? നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. സാമ്പത്തിക ഭദ്രതയുള്ളവർ മാത്രമാണ് ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളതെങ്കിൽ, വിദ്യാഭ്യാസത്തിന് ഉന്നതിയിൽ നിൽക്കുന്നവർ മാത്രമാണ് ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാ. അവരൊക്കെ വേണ്ടെന്നല്ല, വേണം, അവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഫെലോഷിപ്പിനകത്ത് ജ്ഞാനികളേറെയില്ല, കുലീനന്മാരേറെയില്ല, ബലവാന്മാർ ഏറെയില്ല എന്ന് പറഞ്ഞാൽ ഈ ഫെലോഷിപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഫെലോഷിപ്പിനകത്ത് ഉള്ളവരുടെ വിദ്യാഭ്യാസമോ ജ്ഞാനമോ കഴിവോ ഒന്നുമല്ല. ഈ ഫെലോഷിപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഫെലോഷിപ്പ് ആരുടേതാ? സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണിത്. നിങ്ങളൊരു പക്ഷേ ഒരു സഭയിലെ അംഗമായിരിക്കാം, നിങ്ങളൊരു സംഘടനയിലെ അംഗമായിരിക്കാം, ഒരു പക്ഷേ മനോഹരമായ വാർത്തക്കെട്ടിടത്തിനകത്ത് ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെൻറ്റിനകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീടിനകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, അവൻ നിങ്ങളുടെ പാസ്റ്റർ അറിയപ്പെടാത്ത ഒരാളായിരിക്കാം, സാമ്പത്തികമായ വലിയ ശേഷി ഉള്ളവർ ആ കൂട്ടായ്മയ്ക്കകത്തില്ലായിരിക്കാം. പക്ഷേ ഞാനിന്ന് പകൽ വചന വെളിപ്പാടിൽ നിന്ന് ഒരാത്മീക ദൂത് നിങ്ങളോട് വിളിച്ചു പറയുക, ആ ഫെലോഷിപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് കട്ട കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ബിൽഡിംഗ് അല്ല, AC സൗകര്യങ്ങളുള്ള ഹോളല്ല. ആ ഫെലോഷിപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ അറിയപ്പെടുന്ന ഒരു പാസ്റ്റർ ചർച്ചിലുള്ളത് കൊണ്ടല്ല, സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടല്ല. ആ ഫെലോഷിപ്പിൻ്റെ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ യേശു കർത്താവാണ് ആ ഫെലോഷിപ്പിൻ്റെ ശക്തി. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയേക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന അവൻ ഫെലോഷിപ്പിന്റെ നാഥനാരാ? നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന ഫെലോഷിപ്പിന്റെ നായകനാരാ? പ്രിയരെ, അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാ. അതുകൊണ്ട് ഉറപ്പോടെ ഇന്ന് പകൽ ആ ഫെലോഷിപ്പിൻ്റെ മഹത്വത്തെ, ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഉള്ളതിനെ ഇല്ലായതാക്കാൻ ദൈവം ലോകത്തിൽ കുലീനമായതും നികൃഷ്ടമായതിനെയും ദൈവം തിരഞ്ഞെടുത്തു. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായ
ഉള്ളതിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവൻ ഈ ഫെലോഷിപ്പിനകത്തുള്ളവർ സാധാരണക്കാരാണ്. കൂടുതലെങ്കിലും ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ഒരു അഭിഷേകം, ബലവാന്മാരെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവകൃപ ഈ ഫെലോഷിപ്പിനകത്ത് കയറുന്നവടമേൽ തമ്പുരാൻ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. യേശു കർത്താവിൻ്റെ പരശുശുശ്രൂഷയിൽ അവൻ കർത്താവിൻ്റെ ഫെലോഷിപ്പിനകത്തുണ്ടായിരുന്ന 12 പേരിൽ എത്ര കുലീനന്മാരുണ്ടായിരുന്നു പ്രിയരെ! അവൻ എത്ര ജ്ഞാനികളുണ്ടായിരുന്നു! ആകപ്പാടെ കണക്ക് നോക്കാൻ അറിയാകുന്ന ഒന്നോ രണ്ടോ പേരെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ ആ സ്ഥാനമൊക്കെ തമ്പുരാൻ ഏൽപ്പിച്ചത് ബാക്കിയെല്ലാം സാധാരണക്കാരല്ലായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂട്ടായ്മയ്ക്കകത്തുള്ളത് സാധാരണക്കാര്. മർക്കോസിൻ്റെ മാളികമുറിയിൽ നോക്കിയേ, പരിശുദ്ധാത്മാവെന്ന വാക്തത്വത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെ നോക്കിയേ, ആ ഫെലോഷിപ്പിനകത്ത് എത്ര പേർ കുലീനന്മാരുണ്ടായിരുന്നു! സാധാരണക്കാരുടെ കൂട്ടമാ. പക്ഷേ അവരിലൂടെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പിക്കുന്ന, പോഷത്വമായി ഇതിനെ ലജ്ജിപ്പിക്കുന്ന അതിശക്തമേറിയ ദൈവപ്രവൃത്തി പെന്തക്കോസ്തു നാൾ മുതൽ വെളിപ്പെട്ടെങ്കിൽ ഞാനിന്ന് പകൽ ആത്മാവിൽ പറയുന്നു, അതിന്നും നീർന്നുപോയിട്ടില്ല, അവസാനിച്ചിട്ടില്ല. അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്നും തുടരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫെലോഷിപ്പിൻ്റെ മഹത്വത്തെ നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പിലേക്ക് യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുപോകുകയാണ്. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ 3 ശിഷ്യന്മാരെയാണ് യേശു ആ ഫെലോഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. 6 ദിവസം കഴിഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെ കൂട്ടി തനിച്ച് ഉയർന്ന ഒരു മലയിലേക്ക് യേശു കൊണ്ടുപോകുന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിച്ച് കേൾക്കുക, യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫെലോഷിപ്പിലേക്ക് കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിട്ട് അതിൽ 3 പേരെ കൊണ്ടുപോയി. എന്താ, ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ദൈവം പക്ഷം പിടിക്കുന്നവനാണോ? ആ ദൈവത്തിന് വാർതിരിവുണ്ടോ? വേദപുസ്തകം പറയുന്നില്ല ദൈവത്തിന് മുഖപക്ഷമില്ല. പിന്നെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എൻ്റെ ചെറിയ ധ്യാനത്തിൽ എനിക്കും മനസ്സിലായത് ഇപ്രകാരമാണ്, മുഖപക്ഷമുള്ളത് കൊണ്ടല്ല, പിന്നെയോ മറ്റ് 9 പേർക്ക് ലഭിക്കാത്ത ഒരവസരം ഈ 3 പേർക്ക് ദൈവം കൊടുത്തെന്നേ ഉള്ളൂ. അവസരങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, പക്ഷെ ഉറപ്പാ അവസരങ്ങൾ നിശ്ചയം. സമയങ്ങൾ വൈകിയാലും കാലങ്ങൾ വൈകിയാലും അവസരങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യന് ലഭിക്കും എന്നതിൽ സംശയമില്ല. അപ്പോൾ ബാക്കി 9 പേർക്ക് ലഭിക്കാത്ത ഒരു അവസരം 3 പേർക്ക് ലഭിച്ചു. എന്തിനുള്ള അവസരമാണ്? യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ, ആ ഫെലോഷിപ്പിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരവസരം ദൈവം കൊടുക്കുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് പലർക്കും ലഭിക്കാത്തൊരവസരം ആ കുഞ്ഞെ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. എന്താ, വലിയ വീട്ടിനകത്ത് പാർക്കുന്നത് കൊണ്ടല്ല, ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് കൊണ്ടല്ല ഞാൻ അവസരമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഷീറ്റും ഓലയും മേഞ്ഞ വീടിനകത്താണ് നീ കിടക്കുന്നതെങ്കിലും വെള്ളം മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് പോകാതെ അകത്ത് വീഴുന്നെങ്കിലും ഇന്ന് പകൽ അഭിമാനത്തോടെ ഞാനൊരു കാര്യം വിളിച്ചു പറയുക, മറ്റുള്ള പലർക്കും ലഭിക്കാത്ത, കുടുംബത്തിൽ പലർക്കും ലഭിക്കാത്ത, ശ്രേഷ്ഠന്മാരായ പലർക്കും ലഭിക്കാത്ത, പല തലമുറകൾക്ക് ലഭിക്കാത്ത ഒരു വലിയ അവസരം കർത്താവ് എനിക്ക് തന്നു. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമിൻ പറഞ്ഞാട്ടെ. ഇത് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 45 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് എൻ്റെ പിതാവ് യേശുവിനെ കണ്ടെത്തിയവരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്നും ആ കുടുംബത്തിനകത്തു നിന്ന് ഒരൊറ്റ വ്യക്തി പോലും ഈ ഫെലോഷിപ്പിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുന്നവനും, ദയ തോന്നണം എന്നുള്ളവരോട് ദയ തോന്നുന്നവനുമാ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ പല സമ്പന്നന്മാരുണ്ട്, പല ഉന്നതന്മാരുണ്ട്, പക്ഷേ അവർക്ക് ലഭിക്കാത്ത ഒരു വലിയ ബ്ലെസ്സിങ് എൻ്റെ പിതാവിന് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവ് തന്നു. എന്താന്ന് ചോദിച്ചാൽ, ഈ ജീവനുള്ള കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞതാണ്. പ്രിയരെ, ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ഒരുപക്ഷേ ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ട് ഏതെങ്കിലും മേഖലയിൽ നീ കടന്നു പോകുന്നെങ്കിൽ
പലർക്കും ഉള്ളത് നിനക്കില്ല എന്നൊരു ആശങ്കയുണ്ടെങ്കിൽ, പല കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്കില്ല എന്നൊരു ആശങ്കയുണ്ടെങ്കിൽ, ഇന്ന് പകൽ പറ, ഒന്നുമില്ലെങ്കിലും ഫെലോഷിപ്പിൽ കയറാൻ പറ്റിയോ, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ പ്രവേശിക്കാൻ പറ്റിയോ പ്രിയരെ? അതാ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് ഇവരെ ക്രിസ്തേശുവിൻ്റെ ഫെലോഷിപ്പിലേക്ക് കൊണ്ടുപോകുക. ബാബെ, പോയപ്പോൾ വലിയ സന്തോഷമൊന്നും കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചോണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയെന്ന്, പോകാനുള്ള വഴിയും സൗകര്യവും ഒന്നും ആ മലയിലേക്ക് പോകുന്ന ഭാഗത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉയർന്ന ഒരു മലയിലേക്ക്. നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കൂടുതൽ മുക്കുവന്മാരും കടലുമായുള്ള പശ്ചാത്തലങ്ങളിൽ ജീവിച്ചു വരുമാണ്. അവരൊരു പക്ഷേ നീന്തിപ്പോകുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ ഇവർക്ക് ഈസി ആയിരുന്നു. കാര്യം ഇവർ ജനിച്ചു വളർന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട, പക്ഷെ മല കയറുന്ന വിഷയമായതുകൊണ്ട് ശിഷ്യന്മാർക്ക് എത്രത്തോളം അതിനകത്ത് സന്തോഷം ഉണ്ടാകണമെന്ന് എനിക്കറിയില്ല. വളരെ ബുദ്ധിമുട്ടിലായിരിക്കുക ഇവർ ഈ മല കയറിയത്. എന്തുമാകട്ടെ, യേശു ക്രിസ്തു തൻ്റെ കൂട്ടായ്മയിലേക്ക് ഒരു മല കയറ്റി ഇവരെ കൊണ്ടുപോകുക. ഒത്തിരി പ്രയാസപ്പെട്ടൊക്കെയാ അവിടെ പോയത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വചനത്തിനകത്ത് ഇങ്ങനൊരു ഭാഗമുണ്ട്. പത്രോസ് യേശുവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. രക്തത്താൽ ജയമെടുക്കുക. റെസ്റ്റോറൻറ്റ് സംവിധാനമില്ലാത്ത മലയുടെ മുകളിൽ, ഇന്റർനെറ്റ് സംവിധാനമില്ലാത്ത മലയുടെ മുകളിൽ, അവരൊരു ടാർപ്പ പോലും കെട്ടിയിട്ടില്ലാത്ത ഒരു മലയുടെ മുകളിൽ യേശുവിന്റെ ശിഷ്യന്മാർ പറയുക, താഴോട്ട് പോണോന്ന് ആഗ്രഹമില്ല, ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. രക്തത്താൽ ജയമെടുക്കുക. അവൻ പോകാൻ നേരം ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ, അവൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മല കയറാൻ, ബാക്കി 9 പേരെ എന്താ വിളിക്കാഞ്ഞേ, ഞങ്ങളെ ഇത്ര കഷ്ടപ്പെട്ടെന്തിനാ ഈ മല കയറ്റിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെയല്ലേ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ പറയുക, ഇവിടെ ഇരിക്കുന്നത് നല്ലതാണെന്ന്. ആ സ്ഥലത്തിന്റെ ഭംഗി കൊണ്ടല്ല കുഞ്ഞേ ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞത്, ആ സ്ഥലത്തെ ഭംഗിയുള്ള ബാക്കി മാറ്റത്തൊക്കെ നിലയിൽ ആ ഫെലോഷിപ്പിനകത്തു വെളിപ്പെട്ട ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ, മല പോലെ പരുക്കം നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ, പ്രതികൂലം നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഈ ഫെലോഷിപ്പിനകത്ത് നീ നിൽക്കുമ്പോൾ, നീ നിൽക്കുന്ന മല മലയല്ല, നീ നിൽക്കുന്ന പ്രശ്നം പ്രശ്നമല്ല, നിനക്ക് പറയാൻ പറ്റൂ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്തുകൊണ്ട്? അവിടെ നല്ലതെന്ന് പറയാൻ എന്തുണ്ട്? ഒന്നുമില്ല. പക്ഷേ ഫെലോഷിപ്പിനകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആ കരങ്ങളെ ഉയർത്തിയോ കരങ്ങളെ അടിച്ചോ കർത്താവിനെ ഇരിക്കുന്ന ഇടങ്ങളിൽ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഫെലോഷിപ്പിലൂടെ വ്യാപരിക്കുന്ന സ്വാധീനം പരുക്കം നിറഞ്ഞ അന്തരീക്ഷങ്ങളെ ഇന്ന് പകൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നെന്ന് അവ ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുക. ആവെ ഇത് എന്നോടുള്ള ദൈവശബ്ദമാണെന്ന്, ആവെ ആയിരക്കണക്കിന് ജനം ഒരു പക്ഷേ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, ഇത് മറ്റാരോടോ ഉള്ള ദൈവശബ്ദമാണെന്ന് പറയുന്നതിനേക്കാൾ ഈ പകൽ പറയാമോ, ഇത് എന്നോടുള്ള ദൈവശബ്ദമാണ്, ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നെന്ന് പറയാൻ പറ്റുമോ? അവിടെ ആ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. സ്തോത്രം. ഈ ഫെലോഷിപ്പിൻ്റെ ആഴത്തെ നമ്മൾ വീണ്ടും മനസ്സിലാക്കാതെ പോകരുത്. കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു വിടുകയാണ്. അവ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, 1 യോഹന്നാൻ്റെ ലേഖനം 1 അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അടുത്ത് കേൾക്കണേ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാൽ, ഈ കൂട്ടായ്മയ്ക്കകത്ത് എന്തുണ്ട്? വലിയ നിധിയൊന്നും ഈ കൂട്ടായ്മയ്ക്കകത്ത് ഒരുപക്ഷെ കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വലിയൊരു നിധി ഇതിനകത്തുണ്ട്. ആ നിധിയുടെ പേരവിടെ പറയുക, എന്താ? പൂർണ്ണമായൊരു സന്തോഷം, സന്തോഷത്തിൻ്റെ പൂർണ്ണത, സന്തോഷത്തിൻ്റെ പൂർണ്ണത ഈ കൂട്ടായ്മയ്ക്കകത്തേ ഉള്ളു പ്രിയരെ. ഒരു സിനിമ കാണ്ടാൽ
കിട്ടാത്തതോ മറ്റേതെങ്കിലും എന്റർടൈൻമെന്റിൽ പങ്കെടുത്താൽ കിട്ടാത്തതോ ഒരു സന്തോഷത്തിന്റെ പൂർണ്ണത വെളിപ്പെട്ടു വരും. എവിടെയാണ് ഈ കൂട്ടായ്മയ്ക്കകത്ത് അത് മനസ്സിലാകുന്നവർ ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുക്കണം. സ്തോത്രം. ഈ കൂട്ടായ്മയ്ക്കകത്ത് ഒരു സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടോ എന്നാണ് തിരുവെഴുത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അവൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മയ്ക്കകത്താണോ ഈ ഫെലോഷിപ്പിനകത്താണോ എന്നുകൂടെ ഒന്നും മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാ. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഈ ഫെലോഷിപ്പിന്റെ ഒരു പ്രത്യേകത കൂടെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പ്. കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞാൽ വിശദീകരണം കൂടാതെ ഞാൻ പറയാം, നിങ്ങൾ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പിലാണോ? ഫെലോഷിപ്പിലാണെങ്കിൽ ആ ഫെലോഷിപ്പിനകത്ത് ഈ പറഞ്ഞത് കാണും. നിങ്ങൾ വേണമെങ്കിൽ ബൈബിളിൽ വരയിടണം, ആ വാക്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 1 കൊരിന്ത്യർ 14:26 അവിടെ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്? സങ്കീർത്തനമുണ്ട്. ആമേ. രണ്ടാമത് എന്തുണ്ടെന്ന് പറയുന്നു? ഉപദേശമുണ്ട്. മൂന്നാമത് എന്തുണ്ടെന്ന് പറയുന്നു? വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ ഉള്ള കൂട്ടമാണ് ക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പെന്തക്കോസിൻ്റെ അനുഭവമുള്ള കൂട്ടായ്മയാണ് ആ ഫെലോ ക്രിസ്തുയേശുവിൻ്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്നത് എവിടെയുമായിക്കോട്ടെ, ഏത് സഭയിലായിക്കോട്ടെ, ഏത് സംഘടനയായിക്കോട്ടെ, പക്ഷേ അകത്തൊരു ഉറപ്പ് വേണം, ഞാനായിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ ആ ഫെലോഷിപ്പിലാണ്, കൂട്ടായ്മയിലാണ് എന്ന് നമുക്ക് ശക്തമായി വിശ്വസിക്കാനും ഉറയ്ക്കാനും കഴിയണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കപ്പെട്ട ഒരു ദൈവപ്രവൃത്തിയെ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അവൻ മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31-ാം വാക്യം മുതൽ അവൻ വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടെ ഗഡീല കടൽപ്പുറത്തൂടെ വന്നു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ്റെ മേൽ കൈ വയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ടു കൂട്ടിക്കൊണ്ട് പോയി, അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. അവിടെ ഒരു പദത്തിലേക്ക് എനിക്ക് വരണം ചില സെക്കൻഡുകൾ കഴിഞ്ഞിട്ട്. ഇങ്ങനെ കാണുന്നു, അവനെ പുരുഷാരത്തു നിന്ന് വേറിട്ട് കൊണ്ടുപോയി. യേശു കർത്താവ് ആ മനുഷ്യനെ ഒരു ഫെലോഷിപ്പിലേക്ക് കൊണ്ടുപോകുക, ഒരു കൂട്ടായ്മയിലേക്ക് യേശു കൊണ്ടുപോകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്. യേശു കൊണ്ടുപോകുന്നൊരു മതത്തിലേക്കല്ല സ്നേഹിത, യേശു കൊണ്ടുപോകുന്നൊരു സംഘടനയിലേക്കല്ല, യേശു കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു അവൻ സഭയുടെ പശ്ചാത്തലങ്ങളിലേക്ക് മാത്രമല്ല, യേശു കർത്താവ് കൊണ്ടുപോകുന്നത് അവൻ്റെ കൂട്ടായ്മയിലേക്കാണ്. കണ്ടോ, ഈ മനുഷ്യനെ യേശു തൻ്റെ ഫെലോഷിപ്പിലേക്ക്, തൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുക. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് കയറാൻ വന്നവനല്ല. ചിലർ ചേർന്ന് ഇവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എന്താണ് ഇവൻ്റെ പ്രശ്നം? ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ അവിക്കനും ചെകിടനുമാണ്. ഇവൻ വിക്കനാണ്, ഇവൻ ചെകിടനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന പുരുഷാരം പറയുന്നു, ഇവൻ്റെ മേൽ കൈവയ്ക്കണം. വിക്കൻ ചെകിടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിക്കൻ എന്ന് പറയുന്നത് ആരാ? വിക്കൻ എന്ന് പറയുന്നത് നന്നായിട്ട് സംസാരിക്കാൻ കഴിയാത്തവൻ. ചെകിടൻ എന്ന് പറയുന്നത് ആരാ? കേൾക്കുവാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. വിക്കൻ എന്ന് പറയുമ്പോൾ നാവില്ലാത്തവൻ എന്നർത്ഥമല്ല, ചെകിടൻ എന്ന് പറയുമ്പോൾ കാതില്ലാത്തവൻ എന്നർത്ഥവുമല്ല. അവന് നാവുമുണ്ട്, അവന് കാതുമുണ്ട്, പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?
പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല. ഇതൊരു ആത്മീയ ദൂതായി നിങ്ങളിലേക്ക് എത്തിക്കാനാ ഞാൻ ഇങ്ങനൊരു വ്യാഖ്യാനം അതിന് കൊടുത്തത്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവൻ വിക്കനാണ്, ഇവൻ ചെകിടനാണ് എന്ന് പറഞ്ഞാൽ ഇവന് നാവുണ്ടോ? നാവുണ്ട്. ഇവന് കാതുണ്ടോ? കാതുണ്ട്. എന്തിനാ നാവ് സംസാരിക്കാൻ? എന്തിനാ കാത് കേൾക്കാൻ? പക്ഷേ പ്രയോജനമില്ല. ഞാനിന്ന് പകലൊരു ദൂത് പറയുക, മക്കളുണ്ടോ? മക്കളുണ്ട്. ഭർത്താവുണ്ടോ? ഭർത്താവുണ്ട്. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷേ പ്രയോജനപ്പെടുത്താൻ പറ്റാതെ ജീവിതത്തിലെവിടെയോ കലങ്ങിയിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ പറയുന്നത്, നിന്റെ കുടുംബത്തിനകത്ത് ഒരു വിക്കനുണ്ട്, ഒരു ചെകിടനുണ്ട്. അത് അക്ഷരീക അർത്ഥത്തിലല്ല. എല്ലാം ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ പറ്റാതെ, അത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ. ഒന്നുകൂടെ പഴയ നിയമ അധ്യായവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനം യാത്ര ചെയ്ത് അവർ ഒരു സ്ഥലത്തെത്തി. അവർക്ക് വെള്ളം കുടിക്കുവാനില്ലാതെ അവരെത്തിയത്. അവിടെ എത്തിയപ്പോൾ അവർക്ക് വെള്ളം കിട്ടി. അവർ കുടിക്കുവാൻ കയ്യിലെടുത്തു, നാക്കെ തൊട്ടു, ഇറക്കാൻ പറ്റിയില്ല, കയ്പായിരുന്നു. വെള്ളമുണ്ടോ ബ്രദറെ? ഉണ്ട്. പിന്നെന്താ കുടിക്കാത്തെ? കുടിക്കാൻ വയ്യ, കയ്പ. പറഞ്ഞതുപോലെ മനസ്സിലാകുന്നുണ്ടോ? വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കുടിക്കാൻ വയ്യ, കയ്പ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടായിട്ടും പലതും അനുഭവിക്കാൻ പറ്റാതെ. ദൈവാത്മാവ് ഈ ദൂതനോട് പറയുമ്പോൾ ചില കുടുംബങ്ങളെ നോക്കി പ്രവചനാത്മാവ് ഞാനൊരു ദൂത് വിളിച്ചു പറയുക, തലമുറയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ശമ്പളമുണ്ട്, പക്ഷേ അവരിൽ നിന്ന് ഒരു രൂപ പോലും അനുഭവിക്കാൻ പറ്റാതെ നിന്റെ ജീവിതത്തെ കയ്പാക്കി മാറ്റുന്ന ചില പൈശാചിക കെട്ടുകൾ ഈ ഉണർവിൻ മഹോത്സവത്തിൻ്റെ നാലാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് അറുത്തു മാറ്റുന്നെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ അതെന്നോടുള്ള ദൈവശബ്ദമാണെന്ന് പറയാൻ ഇന്ന് പകൽ എത്ര ദൈവമക്കളുണ്ട്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിടുതൽ ചില കൂടാരങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. വചനത്തിൻ്റെ ശക്തമായ അവൻ സ്പർശനം നീ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നടക്കുന്നതും മാത്രമല്ല, അവൻ കൈപ്പാക്കി മാറ്റിയ വിഷയം എത്ര വിദൂരങ്ങളിലാണെങ്കിലും ദൈവാത്മാവ് പറയുന്നു, ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ഒരു രൂപ പോലും നിനക്ക് അയച്ചു തരാത്ത നിന്റെ തലമുറയെ കൊണ്ട് ദൈവം നിന്നെ പോഷിപ്പിക്കാൻ പോകുക. നാളുകളായി നിന്നെ വിളിക്കാത്ത നിന്റെ തലമുറയെ കൊണ്ട് ദൈവം നിനക്ക് ഇവിടെ അത്ഭുതം ചെയ്യാൻ പോകുകയാ. ആ സാക്ഷ്യം നീ ഇവിടെ വിളിച്ചു പറയും, ദൈവ മഹത്വത്തിന് അത് കാരണമായി തീരും. വിക്കനും ചെകിടനുമായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പുരുഷാരം പറയുക, ഇവനെ മേൽ കൈവെക്കണം. ഇ എൻ ടി കാരനെ കാണിച്ചാൽ പോരായിരുന്നു പുരുഷാരമേ കൈവെക്കാൻ. പുരുഷാരത്തിനൊരു കാര്യം മനസ്സിലായി, ഇ എൻ ടിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ കാര്യം. ഇത് യേശുവിനെ കൈക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. ഇ എൻ ടിക്കും ഡോക്ടേഴ്സിനും വൈദ്യശാസ്ത്രത്തിനും അവൻ കൗൺസിലിങ്ങിനും അഡ്വക്കറ്റിനും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരുവനുണ്ട്, അത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാ. സുവിശേഷ കുടുംബത്തിൽ മൂന്നാം തലമുറയായി ജനിച്ചു വീഴുവാൻ ദൈവം ഭാഗ്യം തന്നു. പക്ഷേ ആത്മീക ജീവിതത്തോടോ സുവിശേഷ ജീവിതത്തോടോ ശുശ്രൂഷ ജീവിതത്തോടോ യാതൊരു വിധമായ ബന്ധവുമില്ലാതെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മോനുണ്ടായിട്ടും ആ മോനെയും കൊണ്ട് ഒരു ഗുണവുമില്ലാതെ, തലവേദന മാത്രമായി ജീവിതത്തെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടങ്ങൾ കടന്നു പോയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ഒരിക്കലും പുസ്തകം എടുക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വേദപുസ്തകം എടുപ്പിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധാത്മാവ് അവയെ കഴിഞ്ഞ 18 വർഷങ്ങൾ നിർത്തുന്നെങ്കിൽ, ഞാൻ ഇന്ന് പകൽ വെളിപ്പാട് നിന്നുകൊണ്ട് ശക്തമായി പറയുക, പ്രയോജനരഹിതമായ ചിലതിൻ്റെ മേൽ യേശുവിൻ്റെ കൈ ഇന്ന് പകൽ വന്നാൽ അവൻ പ്രയോജനമുള്ളവനായി തീരും. 2001 ഞാൻ നാട് വിട്ടുപോയി. ബോംബെയിലും ഗുജറാത്തിലും മൂന്നിലധികം വർഷങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എൻ്റെ പിതാവ് അറിയപ്പെടുന്നൊരു അഭിഷക്തൻ, അഭിഷക്ത കുടുംബ പശ്ചാത്തലങ്ങൾ, പക്ഷേ അതുമായി യാതൊരു ബന്ധവുമില്ല. സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ നിയോഗം കയറി വന്നതുകൊണ്ട് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു വിടുക, ചിലർക്കൊരു ബലമായി മാറും. ഒരിക്കൽ പോലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഇരുളു നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് പിശാചനെ കൊണ്ടുപോയി. 2004 2 മാസം 2 തീയതി ഗുജറാത്തിലെ ഗാന്ധിനഗർ റെയിൽവേ ട്രാക്കിലേക്ക് പിശാച് ആത്മഹത്യയ്ക്ക് കൊണ്ടു നിർത്തി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്നലകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ മഹത്വത്തെ അവൻ മറന്നു കളയാത്തവനായ ദൈവം, നിന്റെ കണ്ണുനീർ തുരുത്തിയിലാണെന്നും ആ തുരുത്തിയിലെ കണ്ണുനീർ മറുപടിയുമായി ഒരു ദിവസം എഴുന്നേൽക്കുമെന്നുള്ള വേദപുസ്തകത്തിലെ സത്യത്തെ അങ്ങനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ മരണത്തിലേക്ക് നീക്കിയ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ജീവനിലേക്ക് കൊണ്ടുവന്നു. ഒരിക്കലും എടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ വേദപുസ്തകം എടുത്ത് യേശുവിനെ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം
തന്നു എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു പോയത് എങ്ങനെ അവൻ എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു പോയത് എങ്ങനെ അവൻ സുവിശേഷ വേല ഒരിക്കലുമില്ല അപ്പൻ ചെയ്ത പരിപാടി ഒരിക്കലുമില്ല അവൻ തെണ്ടാൻ പോയാലും സുവിശേഷ വേല ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട പക്ഷെ പറഞ്ഞ പദത്തെ ദൈവം കുറിച്ചു വെച്ചിട്ട് എന്നെ ആ നിലയിലേക്ക് ദൈവം മാറ്റി ഒരു സുവിശേഷകനാക്കി തീർത്തെങ്കിൽ ഇന്ന് പകരം ഞാൻ പറയുന്നു തലമുറകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില മാതാപിതാക്കൾ ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട് നിങ്ങൾ വിശ്വസിക്ക് നിന്റെ തലമുറയ്ക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാ ദൈവത്തിൻ്റെ കരം വേഗത്തിൽ ചലിക്കാൻ പോകുന്നു നിന്റെ കണ്ണടയുന്നതിന് മുൻപേ നിന്റെ തലമുറയെ ഒരഭിഷക്തനാക്കി മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാനും നിങ്ങളും സേവിക്കുന്നതെന്ന് ഉറപ്പുള്ളവരെ കരങ്ങളെ അടിച്ച് അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക യേശുവിനോട് പറയുക കൈവെക്കണം കർത്താവ് എന്താ ചെയ്ത് കൈവച്ചെന്നല്ല പറഞ്ഞത് യേശു ആദ്യം ചെയ്തത് എന്താണെന്ന് ആ വാക്യത്തിൽ കാണുന്നു ഒരു സൗഖ്യത്തിലേക്ക് അവനെ നയിക്കുകയല്ല യേശു ആദ്യം ചെയ്തത് ഒരു കൂട്ടായ്മയിലേക്ക് അവനെ കൊണ്ടുവന്നു ഒരു ഫെലോഷിപ്പിലേക്ക് അവനെ കൊണ്ടുവന്നു ഇതാ യേശു ആദ്യം ചെയ്തത് ഞാൻ കർത്താവോട് ചോദിച്ചു കർത്താവ് ഇവൻ ഫെലോഷിപ്പിലാകാൻ വേണ്ടി വന്നവനല്ലോ കൂട്ടായ്മയിലേക്കാകാൻ വന്നവനല്ല പിന്നെന്തിനാ നീ ഇവനെ കൂട്ടായ്മയിൽ കൊണ്ടുവന്നേ സൗഖ്യം ചോദിച്ചുകൊണ്ടല്ലേ വന്നേ സൗഖ്യം ചോദിച്ചുകൊണ്ട് വന്ന സൗഖ്യം കൊടുത്താൽ പോരെ കർത്താവിനോട് പറഞ്ഞു നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ സൗഖ്യം ചോദിച്ചുകൊണ്ട് വരുന്നവന് സൗഖ്യം മാത്രം കൊടുത്താലുണ്ടല്ലോ പിന്നെ അവനെ മഴ കിട്ടാനും കിട്ടത്തില്ല പറഞ്ഞ വല്ലോ മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാനിവൻ ആദ്യം സൗഖ്യമല്ല കൊടുക്കുന്നേ ഞാനിവനെ ആദ്യം എൻ്റെ ഫെലോഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പോവുക എത്ര പേർക്ക് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രതിസന്ധികൾ രോഗങ്ങളാകാം കടബാധകളാകാം വ്യത്യസ്തമായ അനുഭവങ്ങൾ തലമുറയുടെ വിഷയമാകാം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടല്ലേ പ്രിയരെ നിങ്ങൾ യേശുവിൻ്റെ അടുക്ക വന്നേ അല്ലെങ്കിൽ ഈ പവർ വിഷൻ്റെ പ്രോഗ്രാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ദൈവദാസൻ്റെ അടുക്കൽ നിങ്ങൾ വന്നത് അല്ലേ അതാണ് നിങ്ങളെ കൊണ്ടുവന്നത് വിക്കലും ചെകിടലുമായി ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നത് ചില പ്രശ്നങ്ങളാണ് നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില തകർച്ചകൾ ചില പരാജയങ്ങൾ പ്രശ്നങ്ങളിൽ കൂടാതെ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല വിരളിലെണ്ണാകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാനിങ്ങനെ വേദോത്സവം വായിച്ചപ്പോൾ നിത്യത സത്യമാണെന്ന് യേശു സത്യമാണെന്നൊക്കെ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് യേശുവിലേക്ക് വന്നവരെ എൻ്റെ ശുശ്രൂഷ യാത്രയിൽ ചുരുങ്ങിയ ചിലരെയൊക്കെ കണ്ടിട്ടുള്ളൂ ഭൂരിപക്ഷം പേരും വന്നത് എന്തുകൊണ്ടെന്നറിയാമോ ജീവിതത്തിലെ സങ്കീർണമായ വിഷയങ്ങളുടെ മടിവിലാണ് അപ്പോൾ ശ്രദ്ധിച്ചേ എന്താ ഇവിടെ സംഭവിച്ചത് യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈ മനുഷ്യൻ കടന്നു വരിക സൗഖ്യത്തിന് വേണ്ടി ഈ മനുഷ്യൻ കടന്നു വരുമ്പോൾ കർത്താവ് ഇവൻ ആദ്യം സൗഖ്യം കൊടുത്തില്ല യേശുവിന് എന്താ കൊടുത്തത് യേശു ഇവനെ അവൻ്റെ ഫെലോഷിപ്പിലേക്ക് സൗഖ്യത്തിലേക്ക് അല്ല കൊണ്ടുപോയത് ഫെലോഷിപ്പിലേക്കാണ് താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ കർത്താവ് അവനെ നോക്കി ഈ ഒരു പദം നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് താഴോട്ടുള്ള ഭാഗങ്ങളിൽ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു ഈ യഫദ എന്നൊക്കെയുള്ള വാക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്കാണ് യഫദ എന്താ അർത്ഥമെന്ന് അറിയാമല്ലോ തുറന്നു വരിക എന്ന ചിലർക്ക് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ഉടനെ യേശു പറയണം യഫദ പവർ വിഷൻ്റെ ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ കർത്താവ് ചിലരെ നോക്കി പറയണം യഫദ പ്രാർത്ഥിച്ചങ്ങോട്ട് എഴുന്നേറ്റ ഉടനെ കർത്താവ് ചിലരെ നോക്കി പറയണം യഫദ എന്തൊരു സന്തോഷമാണെന്നറിയോ അങ്ങനെ ഇരുന്നങ്ങോട്ട് എഴുന്നേറ്റ ഉടനെ യഫദ എന്ന് കർത്താവ് പറഞ്ഞാൽ നമുക്കൊക്കെ എത്ര സന്തോഷമാണെന്നറിയോ പ്രിയരെ ഇന്ന് അങ്ങനൊന്നും പറയത്തില്ലെന്ന് ഞാൻ അവൻ പറയുകയല്ല പക്ഷേ ഈ വചനത്തിലെ വെളിപ്പാട് ഞാൻ പറയുക ശ്രദ്ധിച്ചു കേട്ടോ യഫദ എന്ന് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ യഫദ കേൾക്കും അവിടെ നിൽക്ക് യഫദയിലേക്ക് നമുക്ക് വരാം പക്ഷെ യഫദയ്ക്ക് മുമ്പ് മറ്റൊരു വിടുതൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്താ വിടുതലെന്നറിയാമോ നീ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരണം അവൻ്റെ ഫെലോഷിപ്പിലേക്ക് വരണം അവനുമായുള്ള ബന്ധത്തിലേക്ക് വരണം
അതാ കർത്താവിടെ ആഗ്രഹിക്കുന്നത്, അതാ യേശു ആദ്യം ചെയ്തതും. ഞാൻ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും സുവിശേഷകന്മാർ ദൈവദാസന്മാരുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിന് വെളിപ്പാടുള്ളൊരു കാര്യം പറയാം, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവം നിങ്ങളുടെ മേൽ തന്ന അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അടുക്കൾ വരുന്നവരെ അവർക്ക് ആദ്യം അവരുടെ ശാരീരിക വിഷയത്തിന്മേലുള്ള വിടുതലുകൾ കൊടുത്തു വിടുന്നതിനേക്കാൾ മുമ്പേ അവരെ കർത്താവുമായിട്ടൊന്ന് കണക്ട് ചെയ്യിക്കാനുള്ള എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ വാക്യത്തിൽ നിന്നോ വചനത്തിൽ നിന്നോ പ്രസംഗത്തിൽ നിന്നോ ഉണ്ടാകണമെന്നൊരു താഴ്മയ അപേക്ഷ ഈ പകൽക്കാലം ഞാൻ ദൈവനിയോഗത്തോടെ കൈമാറുക. മനസ്സിലായോ? അവിടെ എന്താ കാണുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരികയാണ് ഫെലോഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നവിടെ കാണുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ യേശുവിന്റെ ഫെലോഷിപ്പിലേക്ക് കയറുന്നതിന് തടസ്സമായൊരു പുരുഷാരം അവിടെ ഉണ്ട്, ചില ബന്ധങ്ങൾ അവിടെ ഉണ്ട്. തമ്പുരാൻ ആദ്യം ചെയ്തത് ആ ബന്ധങ്ങളെ അങ്ങ് അറുത്തു, ആ ബന്ധങ്ങളെ അങ്ങ് മുറിച്ചു. ഇന്ന് പകലിലും ദൈവാത്മ പറയുന്നു, ക്രിസ്തേശുവിൻ്റെ ഫെലോഷിപ്പിലേക്ക് കർത്താവ് നിന്നെ കയറ്റുമ്പോൾ ഒരു പക്ഷേ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും ഒരു പക്ഷേ ആ ഫെലോഷിപ്പിലേക്ക് കയറുമ്പോൾ കണ്ടെന്ന് വരത്തില്ല. അവരൊക്കെ നിന്നെ മുഖം മറച്ച് നിന്നെന്ന് വരും, നിന്നെ വീട്ടിൽ കയറ്റാതെ നിന്ന് വരും, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് വരും. ഇതൊക്കെ അനുഭവിച്ചൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം, അതുകൊണ്ട് ഇത്ര ധൈര്യത്തോടെ ഞാനിതൊക്കെ പ്രസംഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ പറയാം, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പിലേക്ക് കയറുന്ന ഒരു ദൈവവൈദ്യ ജീവിതത്തിൽ വരുന്നതായ വെല്ലുവിളികൾ പിന്നത്തേതിൽ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. സർവശക്തനായ ദൈവം കൽദയപട്ടണമായ ഊരിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധന സംസ്കാരത്തിനകത്തു നിന്ന് തേരകൻ്റെ മകനായ അബ്രഹാമനോട് തമ്പുരാൻ തൻ്റെ ഫെലോഷിപ്പിലേക്കുള്ള ഒരു വിളി, ഒരു നിയോഗം കൊടുക്കുമ്പോൾ ഏകദേശം അവൻ തന്നെക്കുറിച്ച് പറയുന്നത് 75 വയസ്സായിരുന്നെന്ന. എന്ന് പറഞ്ഞാൽ താൻ വിട്ട ബന്ധങ്ങളുടെ വർഷത്തിൻ്റെ പഴക്കമെന്ന് പറഞ്ഞാൽ ഏകദേശം 75 വർഷത്തെ ബന്ധങ്ങളാണ് താൻ ഈ ഫെലോഷിപ്പിലേക്ക് കയറാൻ മുറിച്ചു മാറ്റിയത്. ഇന്ന് പകൽ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു മാറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട, അതിനേക്കാളും വലിയൊരു ബന്ധത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചേ? പുരുഷാരത്തിൽ നിന്ന് അവനെ വേറിട്ട് യേശു കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ആ ഫെലോഷിപ്പിൽ ആരുണ്ട്? ഇവൻ്റെ ബന്ധക്കാരില്ല, സുഹൃത്തുക്കളില്ല, കൂടപ്പറപ്പുകളില്ല, ഇവൻ്റെ ആ കുടുംബത്തിൽപ്പെട്ടവരില്ല. ഇപ്പോൾ ആ ബന്ധത്തിലുള്ളത്, ആ ഫെലോഷിപ്പിലുള്ളത് ഇവനും യേശുവും മാത്രമാണ്. ഇതാണ് യഥാർത്ഥ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞത്. നീയും യേശുവും മാത്രമുള്ള ഒരു ശരിയായ കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് നമ്മളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ ശരിക്കും ഉണ്ടാകുന്നത്. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആവേ ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി, അവനും യേശുവും മാത്രമായി. എന്നിട്ട് അവിടെ പറയുന്നു, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. ഫെലോഷിപ്പിലേക്ക് വന്നവനെ ആദ്യം കിട്ടിയത് എന്താന്ന് കേട്ടോ നിങ്ങൾ? ഫെലോഷിപ്പിലേക്ക് വന്നവനെ കർത്താവ് ആദ്യം ചെയ്തത് തുപ്പിയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ തുപ്പുക എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഒരു അർത്ഥം മാത്രം, ഈ തുപ്പുക എന്ന് പറഞ്ഞാൽ അത് ഒരു മാന്യതയുടെ ലക്ഷണമാണോ? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അതിഥിയായി കടന്നു വരുമ്പോൾ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നിട്ട് നമ്മൾ അവരെ നോക്കി അങ്ങ് തുപ്പുവാണെങ്കിൽ അതാണ് അതിൻ്റെ ശരി? അങ്ങനെ നമ്മൾ തുപ്പുവോ? തുപ്പത്തില്ല. അപ്പം തുപ്പുക എന്ന് പറഞ്ഞാൽ അതൊരു അപമാനത്തിൻ്റെ ലക്ഷണമല്ലേ? അതെ, അപമാനത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, ഈ ഫെലോഷിപ്പിനകത്തേക്ക് കയറുമ്പോൾ അപമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ട് പ്രിയരെ, നിന്ദകൾ ജീവിതത്തിലുണ്ട്. അപമാനങ്ങളിലൂടെ ഒരു പക്ഷെ നിങ്ങളൊന്ന് പകൽ കടന്നു പോകുന്നെങ്കിൽ ഭാരപ്പെടണ്ട, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോകുന്നെങ്കിൽ നിരാശപ്പെടണ്ട. ദാണ്ട ഈ മനുഷ്യനെ നിങ്ങൾ നോക്കിക്കോ, അവൻ യേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ അവന് ലഭിച്ചത് എന്താണെന്ന്, അവന് ലഭിച്ചത് പൊന്മാലയല്ല, മാന്യതയല്ല, പദവിയല്ല, കസേരയല്ല, സ്ഥാനമല്ല,
അവന് ലഭിച്ചത് അപമാനത്തിന്റെ പ്രതീകമാകുന്ന നിന്ദയാണ് മനുഷ്യന് ലഭിച്ചതെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, എന്നിട്ടും കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ വേഗത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടൊരു കാര്യം പറയട്ടെ, ക്രിസ്തേശുവിൻ്റെ ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ നീ ഒറ്റപ്പെടും, കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടെന്നിരിക്കും, അപമാനങ്ങളും നിന്ദകളും ജീവിതത്തിന്മേൽ കേട്ടെന്നിരിക്കും, അവ വീട്ടിൽ നിന്ന് നിന്നെ തള്ളി നിനക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊന്നും തന്നില്ലെന്നിരിക്കും, വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയെന്നിരിക്കും. പക്ഷേ അവിടം കൊണ്ട് നിന്റെ ചരിത്രം തീരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ സ്വർഗത്തിലെ നോക്കുന്ന പകലാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് എന്താ പറഞ്ഞത്? തുറന്ന് വരിക എന്ന് അർത്ഥമുള്ള എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുക, പല വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ശരിയായ വിടുതൽ എന്തെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിനക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അതാണ് ശരിയായ വിടുതൽ. ആ വിടുതലിലേക്ക് നീ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പായി പറയുന്നു, ഉറപ്പായി പറയുന്നു, കാലങ്ങൾ വൈകി ുന്നതിന് മുൻപേ ഒരു എഫദ നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കാൻ പോകുകയാണ്. ഈ ഫെലോഷിപ്പിനകത്തു നിന്ന് ഒരു എഫദയുടെ ശബ്ദം നിന്റെ കാതുകളിൽ ഈ പകൽ തന്നെ മുഴങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. നിന്ദകളും അപമാനങ്ങളും കൊണ്ട് മാത്രം ജീവിതം തീരത്തില്ല കേട്ടോ, ഉറപ്പായി പറയുന്നു. ദീർഘവർഷത്തെ വിശ്വാസ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു, ഒരിക്കലും തീരത്തില്ല. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഇരിപ്പുണെങ്കിൽ ഈ വേദപുസ്തകം കരത്തിലെടുത്ത് വിശ്വാസത്തോടെ ഇന്ന് പകൽ പറ, ഞാൻ കേൾക്കുന്ന വചനം ജീവനുള്ള വചനമാണ്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തുപ്പലിലൂടെയും ഒറ്റപ്പെടുത്തലിലൂടെയും ഈ ഫെലോഷിപ്പ് അവസാനിക്കത്തില്ല. ഈ ഫെലോഷിപ്പ് നിന്നെ കൊണ്ടെത്തിക്കുന്നത് തുറന്നു വരിക എന്ന ഒരു വ്യത്യസ്തമായ ദൈവം രക്തത്താൽ ജയമെടുക്കുകയാ. അവിടെ പറയുന്നത് അങ്ങനെയാണ്, ചെവി തുറന്നെന്ന്, നാവിന്റെ കെട്ടഴിഞ്ഞെന്ന് അവൻ ശരിയായി സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കേ, ഈ ഫെലോഷിപ്പിനകത്ത് കയറിയെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. കെട്ടഴിഞ്ഞത് കൊണ്ടല്ല കേട്ടോ, കെട്ട് പൊട്ടിയത് കൊണ്ടല്ല, സൗഖ്യം ലഭിച്ചത് കൊണ്ടല്ല, ഈ പറയപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയലായിട്ടുള്ള വിടുതൽ ലഭിച്ചത് കൊണ്ടല്ല പൗലോസ് പറഞ്ഞത്, ദൈവം വിശ്വസ്തനെന്ന്. എന്താ പറയാൻ കാര്യം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. റിയൽ ആയിട്ടുള്ള കൂട്ടായ്മയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽ പറ, ദൈവം വിശ്വസ്തനാണ്. സൗഖ്യത്തെ നോക്കി നിനക്ക് പറയാൻ ഒരു പക്ഷേ ഇന്ന് കാണത്തില്ല. നീ ക്യാൻസർ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം, ജപ്തി നോട്ടീസിൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്ന വ്യക്തിയായിരിക്കാം, ഇതിനെയൊന്നും നോക്കി നിനക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് പകലിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു ദൂതുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലാണ്, അതുകൊണ്ട് ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ? കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? രാജാതി രാജാവും കർത്താതി കർത്താവും താൻമാർത്ഥ്യം അമർത്ഥ്യമുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരാര് കാണാത്തവരും കാണാൻ കഴിയാത്തവരുമായ അദർശനായ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന മുറിക്കകത്തേക്ക് ഇറങ്ങി വരിക. ഒത്തിരി പേരും നിന്റെ വീട്ടിൽ കാണത്തില്ല, നീ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പറ, ഈ വാക്യങ്ങൾ പല പ്രാവശ്യം പറ, ദൈവമേ അങ്ങ് വിശ്വസ്തനാ, അങ്ങ് വിശ്വസ്തനാ, അങ്ങ് വിശ്വസ്തനാ. എന്തുകൊണ്ട് അങ്ങ് വിശ്വസ്തനായത്? യാവേ ക്രിസ്തേശുവിൻ്റെ ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവന്നതുകൊണ്ട് ദൈവം വിശ്വസ്തനാ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ആമേ ചിലരുടെ ആമേ കൂട്ടായ്മകൾ തടസ്സമായി യേശുവിൻ്റെ ഫെലോഷിപ്പിലേക്ക് കയറാൻ തടസ്സമായ ചില കെട്ടുകൾ ഇപ്പോൾ ഉടഞ്ഞു മാറുകയാൽ ഫെലോഷിപ്പിനകത്ത് കയറിയിട്ടും ശരിക്കും ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയാതെ ഒതുങ്ങപ്പെട്ടിരിക്കുന്ന മേഖലകൾ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ വിടുതലുകൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ.
ചിലരെ ഈ വചന ശുശ്രൂഷയിലൂടെ ക്രിസ്തേശുവിന്റെ കൂട്ടായ്മയിലേക്ക് തമ്പുരാൻ പ്രവേശിപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം. അതിനകത്തുകൂടെ യഫതയുടെ മഹത്വത്തെ ചില കൂടാരങ്ങളിൽ സ്വർഗം കൈമാറിയതിനായി സ്തോത്രം. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ദൈവം നന്ദി അധികാരത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു. അങ്ങനെയായി തീരട്ടെ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗാഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.